മറുദ്ദീൻ എം എൽ എ പ്രതിയായ ജുവലറി തട്ടിപ്പ് കേസിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് ഇടപെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലീഗിൻ്റെ ഭാഗമായി ഒരു കമ്മീഷനെയും കമ്മിറ്റിയെയും ഇതിനെ നിയോഗിച്ചു ഇപ്പോൾ എം സി കമറുദ്ദീൻ പ്രതിയായ ഈ കേസിലെ ലീഗിന്റെ സമിതിയുടെ അധ്യക്ഷൻ മായിൻ ഹാജി ജ്വല്ലറിക്കാരെ മർദ്ദിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്നലെ രാത്രി മദ്യ ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം മായിൻ ഹാജിയും ഗുണ്ടകളും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ മുസ്തഫ ഞങ്ങളോട് പറഞ്ഞു വാക്കുകളിലേക്ക് ഇന്നലെ ഒന്നര മണിക്ക് കലക്ടർ മയനാജിൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഒന്നര മണിക്ക് ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ച് ഇതെങ്ങനെയാണ് ഡോസ് വന്നത് പിന്നെ അതിനെക്കുറിച്ചാണ് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ അയാൾ ചോദിച്ചത് ഒരു ഹോൾസെയിൽ കടനെക്കുറിച്ച് ചോദിച്ചിരുന്നു എൻ എച്ച് നാറ്റമാർട്ട് എനിക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പതിനഞ്ച് വർഷമായിട്ട് നീ അവിടെ ജോലി ചെയ്യുന്ന നിനക്ക് ഹോൾസെയിൽ കട ഫാഷൻ കോടിന്നില്ലെന്ന് നീ അറിയുന്ന കളം അറിയുന്ന നാട്ടാണ് അയാളെൻ്റെ ചരണക്കുട്ടിക്ക് അടിച്ചിവിടെ കൂടി ഞാൻ തല തലകറങ്ങി വീണ് ഈ മായനാജന്നെ അതുകൂടാണ്ട് ഇയാളെ മൂന്ന് ഗുണ്ടകളും ഉണ്ടായിരുന്നു ഈ ഗുണ്ടകളും കൂടിയിട്ടാണ് എന്നെ നെഞ്ചിനും ചവിട്ടിയും ശിഷ്പിനെയും ഒക്കെ ശ്വാസം കഴിക്കാൻ കഴിയാണ്ട് ഞാൻ പടപട പഠിക്കുകയായിരുന്നു അന്നേരത്തെ എൻ്റെ ജ്യേഷ്ഠന്മാരെ എങ്ങനെയെങ്കിലും അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ യാഷ്ടി കാറൊന്നും എന്നെ എടുക്കുന്നില്ല അവസാനം ജ്യേഷ്ഠനും പിന്നെ ഞങ്ങൾ കൂടെ വന്ന സ്റ്റാഫുണ്ടല്ലോ അവരും കൂടിയിട്ടാണ് എന്നെ കാറിൽ എടുത്തിട്ടിട്ട് ഇവിടെ എനിക്ക് അവിടെ കാർ ആ അതെ മന്തിയൊക്കെ വെച്ചിരുന്നു ഒരു മണിക്കൂറിൽ മേലെ മന്തിയാക്കി വെച്ചിരുന്നു നിങ്ങളെ ഭാര്യനെയും മക്കളൊക്കെ പച്ചക്കിട്ട് കത്തിക്കും ഇതൊന്നും നിങ്ങൾ തരുന്നില്ലെങ്കിൽ അന്ന് വല്ലാണ്ട് ഭീഷണിയും ചവിട്ടിയും പക്ഷെ കീവാറ്റിനൊക്കെ ചവിട്ടിയിരുന്നു എൻ്റെ ൂടി ഞാൻ വളരെയധികം മൈൻഹാജി മൂന്ന് ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചു മായിൻ ഹാജി മുഖത്തടിച്ചു ഭാര്യയും മക്കളെയും കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് മുസ്തഫ പറയുന്നു വിഷ്ണുത ചേരുകയാണ് വിഷ്ണു ഈ ആരോപണത്തിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ജിമ്മി ഇന്നലെ വൈകിട്ടാണ് കലക്ടർ മാഹിൻ ഹാജി ഈ ജ്വല്ലറി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ലീഗ് നിയോഗിച്ച മധ്യസ്ഥൻ ഈ ജ്വല്ലറിയിലെ ജീവനക്കാരായ സൈനുൽ ആബ്ദിനെയും മുസ്തഫയെ അടക്കമുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചത് തുടർന്ന് ഈ മുസ്തഫയെ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയും സ്വത്തുക്കളും വീടടക്കമുള്ള കാര്യങ്ങളും ഈ നിക്ഷേപകരുടെ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി എഴുതി തരണൻ ആവശ്യപ്പെട്ടു ഇത് സമ്മതിച്ചില്ല തുടർന്ന് ഇവരെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഇവരുടെ പരാതി ഈ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കല്ലക്ടർ മാഹിൻ ഹാജിയെ ഒന്നാം പ്രതിയാക്കി പത്തു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നിരന്തരം തട തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പരാതി ഇവ ഇദ്ദേഹത്തിന്